ഭൂമിയിലൊരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ഹലോ മച്ചമാരെ, അപ്പോൾ എല്ലാവർക്കും ഗെയിം ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചമാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഹരിവുഡ്സ് ഇറക്കാൻ പോകുന്ന ചാച്ച പ്രൈമ മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഒന്ന് നല്ല ഡീറ്റെയിൽസ് റീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ള. ടയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ ഓരോന്നോരോന്നാരുടെ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ബാക്കിൽ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഹരിവുഡ്സ് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാൻ എത്ര വേണം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം അമർത്തെങ്കിൽ മാത്രമാണ് ഞാനിന്ന് വീഡിയോ അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ സൺഡേ നമ്മുടെ വണ്ടി റിലീസാക്കണം വെച്ചിട്ടാണ് നമ്മുടെ മറ്റേ കെപ്പല്ല സാറ്റ്. പക്ഷേ അതിന് റെക്കോർഡ് ചെയ്യാനുള്ള നേരം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പ്രീമിയർ ഇടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഞാനത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത് ഈ വീഡിയോ വരുന്നതിൻ്റെ തലേദിവസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ, അപ്പോൾ ഞാൻ പറഞ്ഞാണ് ഇനിയിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ആരും പിടിച്ചിതാക്കരുത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രീമിയർ ഇടാൻ പറ്റിയില്ല, നോക്കണം. ഇന്ന് ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്യണം. പിന്നെ ഇതേ ത്രീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിക്കാൻ അവർ ചെയ്തിട്ട്. പിന്നെ ഹരിവുഡ്സിൻ്റെ ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ വന്നാൽ കാണാം ചാച്ചയുടെ ലോഗോയും ചാച്ചയുടെ ആ ഒരു നെയിം ബോർഡും മുകളിൽ ടോപ്പ് ലൈറ്റൊക്കെ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീലെന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 വീലാണ് ഇതിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നല്ല രീതിക്ക് സംഭവമായിട്ടുണ്ട്. നമ്മുടെ ഡോറ് വന്ന് 2 ഡോറും തുറക്കുന്ന ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. പുറത്ത് നല്ല മഴ ഉണ്ട്, അതിൻ്റെതായ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് തെറ്റുകുറ്റങ്ങളൊക്കെ ജസ്റ്റ് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളും നമ്മുടെ ഒന്നാമത്തെ ആനിമേഷനിൽ ഒന്ന് ബാക്കി ഈ സംഭവം തുറക്കണം. അപ്പോൾ ആ തുറക്കുമ്പോൾ ഹരിവുഡ്സിനെ അവിടുന്ന് പോകണില്ല. അപ്പോൾ അതൊന്ന് മിസ്റ്റേക്ക് ഒന്ന് സെറ്റാക്കിയാൽ റെഡിയാവും. അതൊന്ന് ഹരിവുഡ്സ് ഈ ഡോറിൻ്റെ ഒപ്പം പൊന്നുകയാണെങ്കിൽ അന്നാവും. പിന്നെ രണ്ടാമത്തെ ആനിമേഷനിൽ നമ്മുടെ വണ്ടിയുടെ ഡമ്പ് ആ ഒരു ലോഡ് കയറ്റുന്ന സംഭവം പൊന്നണത്. പിന്നെ അവിടെ ഓരോ ത്രീഡി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഓരോ കാര്യങ്ങളും. ടയർ കണ്ടില്ലേ, ഹൈലി ഡീറ്റെയിൽഡ് ആണ്. പിന്നെ അതുപോലെ നമ്മുടെ ചേസീസ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുകക്കുഴൽ കാര്യങ്ങൾ, റേഡിയേറ്റർ, ഫ്രണ്ട് താതും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. ബാക്കി ഇതൊക്കെ എഞ്ചിൻ്റെ പാർട്സാണെന്ന് തോന്നുന്നത്. എനിക്ക് ലോറിനെ കുറിച്ച് അധികം ഇതില്ല, അത് കാരണം അങ്ങനെ കുറേ സംഭവങ്ങളാണ് അത്. ഓക്കെ, അതൊക്കെ അവർ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് ബാറ്ററി ബോക്സാണ് ഉണ്ടത്, ബാറ്ററി ബോക്സാണ്. പിന്നെ അപ്പുറത്തെ ഫ്യൂൽ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ത്രീഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിക്കുള്ള ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഡംബർ പൊക്കണ ടൈപ്പുള്ള ലോറി ആദ്യമായിട്ടാകൊണ്ട് നമ്മുടെ ബസ് ഐഡിയിൽ വരണം. ഇനി ഉണ്ടോ എന്നൊക്കെ അറിയില്ല, അല്ലെങ്കിൽ ഇന്തോനേഷ്യക്കാർ ഇറക്കിയിട്ടോ എന്നൊക്കെ അറിയില്ല. എന്തായാലും എൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇതാണ്. നമ്മുടെ മറ്റേ ആ ഒരു ക്യാബിനും കാര്യങ്ങളൊക്കെ വന്ന് അവർ നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു GPS ആണെങ്കിലും, പിന്നെ സ്റ്റിയറിംഗ് വന്ന് ചാറ്റാണ് BS3 ആണോ BS4 ആണോ BS6 ആണോ എന്നും നമുക്കറിയില്ല. പിന്നെ ഡാഷ് ബോർഡും ഒന്ന് ടാറ്റ പ്രീമ, ആ ഒരു പ്രീമ എഴുതിയിട്ടുണ്ട്. പിന്നെ മിററും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഗിയർ ബോക്സ്, അതുപോലെ അപ്പുറത്തെ സീറ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണാണ്ട്. പിന്നെ വേറെ വല്ല മാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ, അതായത് ഓവറാക്കാത്ത തരത്തിൽ ചെറിയ രീതിയിൽ ഡാഷ് ബോർഡും ഒക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ നന്നാവും. പിന്നെ ഇതാണ് വൈപ്പറിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് സസ്പെൻഷൻ ഉണ്ടോ ചോദിച്ചാൽ സസ്പെൻഷൻ ഇല്ല ഗൈസ്. വണ്ടിക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കൊടുത്തില്ല. അങ്ങനെ ബ്രേക്കിംഗ് തന്നെ കുറവാണ് വണ്ടിക്ക്. അത് ലോറി ടൈപ്പ് ബ്രേക്കിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലോറിക്ക് പിന്നെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ആവണ ആ ഒരു സസ്പെൻഷൻ ആണല്ലോ, അതുണ്ട്. പക്ഷേ നമ്മുടെ ഇത്, അതായത് നമ്മുടെ ബ്രേക്കിംഗ് സംഭവമൊക്കെ കുറവാണ്. ലോറി ടൈപ്പ് ബ്രേക്ക് തന്നെയാണ് കണ്ടില്ലേ, പതുക്കെ തരം നിൽക്കണ തരത്തിലുള്ള ആ ഒരു ബ്രേക്ക് തന്നെയാണ്. ശരിക്കും നമ്മൾ ആ ഒരു ആ സൗണ്ട് കൂടി കിട്ടിയാണ്ടല്ലോ ശരിക്കും അതിൻ്റെയാവും. ആ ഒരു ബ്രേക്ക് ഇടുമ്പോഴുള്ള ആ ഒരു സൗണ്ട് ഇല്ലേ, ആ സൗണ്ട് കൂടി കിട്ടിയാൽ നല്ലൊരു ഫീല് വരും. അപ്പോൾ നൈറ്റ് വ്യൂവിൽ ഒന്നും അധികം കാര്യങ്ങളൊന്നും കാണിക്കില്ല. അപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും നൈറ്റിൽ കാണിക്കില്ല. ഏതായാലും നമ്മുടെ ഹസാർഡ് തന്നെ ആദ്യം ഇട്ടോക്കാം. ഹസാർഡ് ഇട്ടോക്കിയാൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ മുകളിലെ ടോപ്പിലെ രണ്ട് സൈഡിലും, പിന്നെ നമ്മുടെ സൈഡിലായിട്ട് 7 ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവർ. അതുപോലെ അപ്പുറ സൈഡിലും ഒരു 7 ലൈറ്റ്. അപ്പോൾ 14 ലൈറ്റാണ് നമ്മുടെ ഹസാർഡിൽ കത്തണത്. പിന്നെ ബാക്കിത്തെ ആ ഒരു രണ്ടു കൂടി ഉണ്ടാവും, അപ്പോൾ 18 ലൈറ്റ്. ഓക്കെ, അതാണ് ഹസാർഡ് ലൈറ്റിൽ കത്തണത്. അപ്പോൾ നമുക്ക് ഏതായാലും ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടോക്കാം. ഹെഡ്ലൈറ്റ് ഇട്ടോക്കാനായിട്ട് മുമ്പ് ഞാൻ പറയട്ടെ, വണ്ടിക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് നൈറ്റിലാണ്. പിന്നെ ഉള്ളിൽ നിങ്ങൾക്ക് ആ GPSഉം കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് കാണുന്നതന്നെ കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും ഹെഡ്ലൈറ്റ് ഇടാം. ഇവിടുത്തെ ഈ ലൈറ്റ് സെക്ഷനിൽ ഹെഡ്ലൈറ്റ് മാത്രമാണ് വന്നിട്ടുള്ളൂ. ഞാൻ പറയുകയാണ് ഇവിടെ ഹസാർഡ് കൂടിയും കൊടുത്താൽ നന്നാവും, കാരണം അങ്ങനെയല്ലേ ഒറിജിനൽ വണ്ടിക്ക്. ഇവരിപ്പോൾ ഇവിടെ ആ ഒരു ലൈറ്റ് സെക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആ ലൈറ്റ് വരുന്ന ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ പക്കിയാണ്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലാണെങ്കിലും നമുക്കവിടെ ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം, അതൊരു വെറൈറ്റി ആണ്. അപ്പോൾ അങ്ങനത്തെ സംഭവമൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ലോറീനെ കുറിച്ച് അധികം പറയാൻ അധികം ഒരു ഇതില്ല, കാരണം ലോറിക്ക് അധികം പരിചയമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.